ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ തായിഫിൽ പോയൊരു ചെറിയ വ്ളോഗ് ഇട്ടിരുന്നു. അപ്പോൾ അന്ന് ഞങ്ങൾ സ്ട്രോബെറി ഫാമിലി ആയിരുന്നു പോയിരുന്നത്. അതിനുശേഷം ഞങ്ങൾ സൂയിൽ പോയിരുന്നു. അത് നെക്സ്റ്റ് വീഡിയോ ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇന്നിപ്പോൾ ആ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് ഇറങ്ങി ഫസ്റ്റ് തന്നെ ടിക്കറ്റ് എടുക്കണമായിരുന്നു. ഒരാൾക്ക് 35 റിയാലോ മറ്റോ വന്ന ടിക്കറ്റിന്. അപ്പോൾ അതിന് കയറുമ്പോൾ തന്നെ ആദ്യം ലെഫ്റ്റ് സൈഡിൽ ഒരു സ്നേക്കിൻ്റെ എന്തോ ഉണ്ടെന്ന്, പക്ഷേ എന്തോ ലോക്ക് ഇരിക്കാമെന്ന് കാണാൻ പറ്റിയില്ല. ഞങ്ങൾ നേരെ അകത്തേക്ക് കയറി. അതിൻ്റെ കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു 3-5 ഡ്രസ്സിൻ്റെയൊക്കെ കുറേ കടകളൊക്കെ ഉണ്ട്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് സൂവും കാര്യങ്ങളും, മറ്റേ റൈറ്റ് സൈഡിലായിട്ടായിരുന്നു പാർക്ക് കുട്ടികൾക്കുള്ളത്. അപ്പോൾ ഇവിടുന്ന് സൂവിൻ്റെ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഫസ്റ്റായിട്ട് അവിടെ മൂങ്ങിയായിരുന്നു. പക്ഷേ അത് കുറച്ച് കാണാൻ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഓൾറെഡി അതൊരു ചില്ലിനകത്തായിരിക്കും അതിന് ഇട്ടിരിക്കുന്ന ഒരു വലിയ കൂടിൽ. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ഗ്രില്ലും കൂടെ വെച്ചിട്ടാണ് നമുക്ക് ആൾക്കാരെ കാണാൻ അവർക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് കണ്ടുപിടിക്കൽ കുറച്ച് ചടങ്ങനൊക്കെ ഉണ്ടാവും. അതവിടെ മൂങ്ങി അവിടെ ഇരിപ്പുണ്ട് കേട്ടോ മുകളിൽ. പിന്നെ ഇത് ബേറായിരുന്നു. അത് പിന്നെ ഏതായാലും അടുത്ത് തന്നെ കാണാൻ പറ്റി. രണ്ടെണ്ണം അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഇവിടെ പിന്നെ സിംഹം ഉണ്ട് കേട്ടോ. അത് ഞാൻ സൂക്ഷിച്ച് സൂം ചെയ്ത് നോക്കിയപ്പോഴാണ് ഞാൻ കണ്ടത്. കണ്ടില്ലേ, നല്ല ഉറക്കമാണ്. ഒരുമാതിരിപ്പെട്ട മിക്ക മൃഗങ്ങളും ബേർഡ്സൊക്കെ ആണെങ്കിലും ഇതുപോലെ അകത്ത് കൂട്ടിനുള്ളിൽ തന്നെയാണ്. അപ്പോൾ എല്ലാം ഒന്നും ഞങ്ങൾക്ക് നല്ല വ്യൂ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ കുറച്ചൊക്കെ ഇതുപോലെ ഫ്രണ്ടിലുള്ളതൊക്കെ കാണാൻ പറ്റി. ഇത് പിന്നെ പെൺസിംഹം, അതിൻ്റെ 2-3 കുട്ടികളൊക്കെ ഉണ്ട്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയും ചാടിയൊക്കെ കളിക്കുന്നുണ്ട്. രസമുണ്ട്. അതിനെ കുറച്ച് നോക്കി നിന്നായിരുന്നു. ഇത് പിന്നെ ക്യാരക്കർ എന്ന് പറഞ്ഞൊരു വൈൽഡ് ക്യാറ്റാണ്. കണ്ടെ പൂച്ചിനെ പോലെ തന്നെ കുറച്ചും കൂടെ നീളമൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. അതിൻ്റെ ചെവി ആണെങ്കിൽ പെട്ടെന്ന് കണ്ടാൽ കൊമ്പൊക്കെ പോലെ തോന്നിക്കും. അതേ ഉള്ളൂ. ഇതങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഉലാത്തുമായിരുന്നു. ഇത് പിന്നെ ആഫ്രിക്കൻ മങ്കി, ഒരു നോർമൽ മങ്കിനെ പോലെ എനിക്ക് തോന്നിയുള്ളൂ. ഇത് പിന്നെ സാധാരണ മങ്കി. അതായത് നമുക്ക് അവിടെ ചെന്നിട്ടാണെങ്കിൽ നമുക്ക് ആനിമൽസൊക്കെ ഫുഡൊക്കെ കൊടുക്കാൻ കേട്ടോ. അതിപ്പോൾ ആൾക്കാരായിട്ട് കൊടുത്ത ഫുഡൊക്കെ പറക്കെ പറക്കെ തിന്നാനുള്ള തത്രപ്പാടിലാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ വേറൊരു ടൈപ്പ് മങ്കികളും ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പേരറിയില്ല. പോർക്കുപൈൻ അറിയില്ല. മുള്ളൻ പന്നി ആദ്യമാണ് മുള്ളൻ പന്നിയെ നേരിട്ട് കാണുന്നേ. ഇത് പിന്നെ ഹെസ്കി എന്ന് പറഞ്ഞ ടൈപ്പ് അനിമ നമുക്കറിയാമല്ലോ, കുറച്ചൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇത് പിന്നെ നോർമൽ ഡോഗാണ്. അവിടെ തന്നെ പീക്കോക്കും ഈഗിളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ ഉച്ച സമയം, ഒരു ഉച്ച കഴിഞ്ഞുള്ള ടൈമിലാണ് ഞങ്ങൾ ചേർന്നത്. എല്ലാ മൃഗങ്ങളും ഉച്ചമയക്കത്തിലാണെന്ന് തോന്നുന്നു പക്ഷികളൊക്കെ. അതുകൊണ്ട് കുറേ അതൊന്നും കാണാൻ പറ്റിയില്ല. പിന്നെ അവിടെ ഇല്ലാത്തതാണെന്നും അറിയില്ലായിരുന്നു കേട്ടോ. ഇത് പിന്നെ ജിറാഫ്. ജിറാഫിനെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കാണുന്നത്. ഇത് പാവയെ ദേഹമൊക്കെ നിറമൊക്കെ മങ്ങി ആകെ നരച്ച മാതിരി ഇരിക്കുന്നു. പാവം നടന്ന് നടന്ന് പോവാണ് കേട്ടോ. ഇത് പിന്നെ ലാമ എന്ന് പറഞ്ഞൊരു ആനിമലാണ്. ഇവിടെയൊക്കെ നമുക്ക് കുറച്ചും കൂടെ ഓപ്പൺ ആയിട്ട് കാണാൻ പറ്റുകയാണ് കേട്ടോ. ഇത് പിന്നെ സാക്കിസ്നോ അങ്ങനെ കാണുന്ന പ്രൊണൗസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ആടിനെയൊക്കെ പോലെ തന്നെ, അതുപോലെ തന്നെ ഒരു സംഭവമാണ് കേട്ടോ. കുറച്ചും കൂടെ രോമൊക്കെ ഉണ്ട് തോന്നുന്നു ദേഹത്ത്. ഇല്ല, ആടിനെയൊക്കെ പോലെ തന്നെ ഉള്ളു. ഇത് വേറൊരു ടൈപ്പ് ക്യാമലൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു. പല പല ടൈപ്പ് ക്യാമൽ ഉണ്ടാവുമല്ലോ. അതിൻ്റെ ഏതോ ഒരു ഐറ്റം ആണ്. അങ്ങനെ കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ കൂടത്തിൽ. ഇത് പിന്നെ എൻ്റെ നാട്ടിലെ മാൻ ഒക്കെ പോലെ തന്നെ. അതിനകത്ത് തന്നെ കൊമ്പുള്ള ടൈപ്പും കൊമ്പില്ലാത്ത ടൈപ്പും പകുതി ഒടിഞ്ഞ കൊമ്പുള്ള ടൈപ്പൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ അടി ഉണ്ടാക്കുന്നതിനെ കണ്ടത്. രണ്ടെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കുന്നത് എന്തിനാണാവോ അറിയില്ല. ഈ ഒരു ഭാഗത്തെ അനിമൽസിനൊക്കെ നമുക്ക് അടുത്ത് തന്നെ കാണാൻ പറ്റുമായിരുന്നു. ഈ മുന്നേ കണ്ട ഇതുകൊണ്ട് ഇതൊക്കെ ആണെങ്കിൽ ഒരു ഗ്രില്ലിട്ട് അതിൻ്റെ അകത്ത് വേറെ ചില്ലിനകത്താണ് ഈ ആനിമൽസൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു ടൈപ്പ് എന്നൊക്കെ പറയുമ്പം കുറച്ചും കൂടെ ഓപ്പൺ ഏരിയ ആണ്, നമുക്ക് നല്ല അടുത്ത് നിന്ന് കാണാവുന്നത്. പിന്നെ ആന കണ്ടിട്ട് ആഫ്രിക്കനാണെന്ന് തോന്നുന്നു. വലിയ ചെവിയൊക്കെ ഉണ്ട്. നമുക്ക് അതിന് ഫുഡൊക്കെ കൊടുക്കാൻ ഒരു കുഞ്ഞുകുട്ടി ആരെന്നറിയില്ല അതിന് ഫുഡൊക്കെ കൊടുത്ത് അതിൽ നിന്ന് കഴിക്കുന്നുണ്ട്. വീണ്ടും അത് കിട്ടാൻ വേണ്ടിയിട്ട് പാവം അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ഫുഡൊന്നും ഇല്ലായിരുന്നു കൊണ്ട് കൊടുക്കാൻ പറ്റിയില്ല. ഇതും ഒരു ലാമാടെ ടൈപ്പ് തന്നെയാണ്. മുന്നേ ഒരു ബ്രൗൺ ടൈപ്പ് കണ്ടിരുന്നു. ഇത് അതിൻ്റെ ഒരു വൈറ്റ് ഒരു ക്രീം കളർ ടൈപ്പാണ്. പിന്നെ ഒരു ഓസ്ട്രിച്ച് അറിയാമല്ലോ കേട്ടോ പക്ഷി. അതിൻ്റെ തന്നെ കഴുത്തിന് കുറച്ചും കൂടെ നീളം കുറവുള്ളൊരു ടൈപ്പ് ഓസ്ട്രേലിയൻ ഓസ്ട്രിച്ച് അങ്ങോട്ടാണ് അതുണ്ടായിരുന്നു. ഇതിപ്പോൾ നമുക്ക് ഓപ്പൺ ആയിട്ടുള്ളതുകൊണ്ട് ഇത് സീബ്രയാണ്. ഇപ്പോൾ നമുക്ക് അവർക്ക് ഫുഡ് കൊടുക്കാനും നല്ല ഫോട്ടോസൊക്കെ കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. ഇതിപ്പോൾ ലയണൊക്കെ അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട്, നല്ല മയക്കമാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റില്ല. അതുപോലെ ഓപ്പൺ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ ലൈവൊക്കെ ആയിട്ട് കുട്ടികൾക്ക് കുറച്ചും കൂടെ എൻ്റർടൈൻമെൻ്റ് ആയതിന്. ബാക്ടീരിയൻ ടൈപ്പ് ഒരു ക്യാമറ ആണ്. ഇതൊരു കുറച്ച് കൂടുതലുള്ള ടൈപ്പ്, എന്തോ ഒരു പൂടില്ലാത്തൊരു ടൈപ്പ്. ഇത് അവിടെ നിന്ന് നടന്ന് വരുന്നുണ്ട് പാവ. പ്രാഞ്ചി പ്രാഞ്ചി വരികയാണെന്ന് തോന്നുന്നു.
അതിൻ്റെ ദേഹത്താണെങ്കിൽ രണ്ട് ടൈപ്പ് മുഴയുണ്ട് തോന്നിട്ടോ. സാധാരണ ക്യാമലിനൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ഇത് രണ്ടും രണ്ടും തോന്നുന്നു. പിന്നെ ഓറിക്സ് പേര് വൈകിട്ടില്ല, പക്ഷേ എന്തായാലും അത് വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ ഒന്നും നിന്നില്ല, നമ്മളൊന്നും ഇഷ്ടപ്പെടില്ല എന്നാൽ അതങ്ങ് കയറിപ്പോയി. ഇത് പിന്നെ ഹോഴ്സ് അറിയില്ലേ, നമ്മളെന്തായാലും കുട്ടികളൊക്കെ വന്ന് ഇവിടെ വന്ന് കൊണ്ട് കാണിച്ച് നോക്കണ്ട, നല്ല രസമാണ്. അവർ കാർട്ടൂണൊക്കെ ആണെങ്കിൽ ജസ്റ്റ് കാർട്ടൂണിൽ കണ്ടല്ലോ അവർക്ക് ആനിമൽസിനെയൊക്കെ പരിചയമുള്ളു, അപ്പം ഇങ്ങനെ വന്ന് കണ്ട് കാണുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാകും. നല്ല ഒരുപാട് വെറൈറ്റി ഒന്നുമില്ല, എന്നാലും നമ്മൾ കുട്ടികൾക്ക് വേണ്ടി കാണിക്കാൻ വന്നില്ല, അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു അവർക്കൊരു എൻജോയ്മെൻ്റ് ഉള്ള ആന ജിറാഫ് അങ്ങനത്തെ ടൈപ്പൊക്കെ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ റൈറ്റ് സൈഡിലേക്കുള്ള ആ പാർക്കിൽ കയറി, ഒരു വലിയ അത്യാവശ്യം വലിയ പാർക്കായിരുന്നു കേട്ടോ. അത് കുട്ടികൾക്കാണേലും വലിയവർക്കാണെങ്കിലും കയറാൻ പറ്റിയ എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റിയ ഇഷ്ടം പോലെ റൈഡ് ഉണ്ടായിരുന്നു. പിന്നെ അതിൽ കയറണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഒരു കാർഡ് നമ്മൾ മേടിക്കണം, അതിൽ നമ്മൾ 60-70 റിയാല് കൊടുത്ത് ആദ്യം നമ്മളത് റീചാർജ് ചെയ്യണം. എന്നിട്ട് പിന്നെ ഓരോ റൈഡിൽ കയറുമ്പം എത്ര ആൾക്കാരാണോ അതിനനുസരിച്ച് സ്വൈപ്പ് ചെയ്ത് അതായത് പൈസ എടുത്തോളും. അപ്പോൾ ഫസ്റ്റ് കുട്ടികൾക്ക് ഈ ഹോഴ്സിൻ്റെ മേലെ കയറണം വേണ്ട, രണ്ട് കുട്ടികളും പിന്നെ ഒരു ഇക്കാൻ്റെ ഫ്രണ്ടാണത്, രണ്ടാം കൊണ്ട് കയറി അതിലിങ്ങനെ കറങ്ങി എല്ലാ സംഭവം എല്ലാം മെല്ലാണ് പോകുന്നത് കുട്ടികൾക്ക് വേണ്ടിയാണല്ലോ മെയിനൊക്കെ ആയിട്ട്. പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമത് പിന്നെ ഞങ്ങൾ ഈ ഇലക്ട്രിക് കാറിൽ കയറി, ഇക്കയും മോളും കൂടെ കയറി, ഞാനും മോനും കൂടെയാണ് കയറിയത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുക്കിയൊക്കെ ചെയ്യും, പക്ഷേ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു വട്ടം വന്ന് ഇടിച്ചപ്പോൾ എനിക്ക് നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ആഞ്ഞു മുന്നിലേക്ക് പോകാം, അപ്പോൾ ഒന്ന് കാല് വന്ന് ജസ്റ്റ് ഒന്ന് ഇടിച്ച് ചെറിയൊരു വേദന ഉണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഒരു റൈഡ് കാണുമ്പോൾ എനിക്ക് കണ്ടപ്പോൾ തന്നെ എനിക്ക് തല ഇറങ്ങണം, എനിക്ക് ഇക്കൊക്കെ അപ്പോൾ അതിൽ കയറണമെന്ന് ഭയങ്കര ആഗ്രഹം പറഞ്ഞ് ഇക്ക അതിൽ കയറാൻ പോവാണ്. അപ്പോൾ കൂടെ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അവരെ ഒന്ന് പ്രലോഭിപ്പിക്കുക, ബാക്കി കയറുവാൻ എനിക്ക് കൂട്ടുവാന്നൊക്കെ പറഞ്ഞ് അവരെ പ്രലോഭിപ്പിച്ച് അതിൽ കയറ്റിയിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ആ സ്റ്റെപ്പ് ഇങ്ങനെ ബൈക്കിലേക്ക് മാറ്റിയിട്ട് അത് മെല്ലെ സ്റ്റാർട്ട് ചെയ്തിട്ടോ. ഞാൻ എല്ലാം മെല്ലെ തന്നെയാണ് പോകുന്നത്, പക്ഷേ ഞാനും വീഡിയോ കുറേ ഫാസ്റ്റിലാക്കി വെച്ചിരിക്കുകയാണ്. ആദ്യം കുറച്ച് പൊങ്ങും, പിന്നെ ഒന്ന് കറങ്ങും, പിന്നെ കുറച്ചും കൂടെ പൊങ്ങും കറങ്ങും, അങ്ങനെ ഒരു ടൈപ്പിലാണ് അത് പോയിക്കൊണ്ടിരുന്നത്. മുകളിൽ എത്തിക്കഴിയുമ്പോഴേക്കും അത് ഫാസ്റ്റ് ഒന്നുമില്ല കേട്ടോ, പതിയാണ് വെച്ച് കഴിഞ്ഞിട്ട് ആദ്യം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ചെരിഞ്ഞ് കറങ്ങും, പിന്നെ ലാസ്റ്റ് 360 കറങ്ങി, അപ്പോഴേക്കും തല കറങ്ങി വീഴും നമ്മൾ. അഞ്ച് മിനിറ്റ് അങ്ങോട്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ റൈഡ്. പിന്നെ അത് തീർന്നു, ഇനിയിപ്പോൾ അതേ അവിടുന്ന് പതിയെ ഇറക്കുകയാണ് അവരാജീന്ന്. കറക്കമൊക്കെ കഴിഞ്ഞിട്ട് അവർ കിളി പോയി അതിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്, കണ്ടില്ലേ. മൂന്ന് പേരുടെ കിളി പോയിരിക്കാൻ തോന്നുന്നു, തലയെ കുത്തിയിട്ട് കറക്കിയതല്ലേ, കറുതിക്കാഞ്ഞത് ബാക്കി. ഈ ടൈമാണ് മോന് വാപ്പിൻ്റെ കൂട്ടത്തിൽ കയറണം ഭയങ്കര കറച്ചിലായിരുന്നു, പക്ഷേ കുട്ടിക്ക് കയറാൻ പറ്റില്ല. അപ്പോൾ ഞാൻ നേരെ ഓപ്പോസിറ്റാണ് ഈ ബോട്ടിൻ്റെ ഈ ഊഞ്ഞാലുണ്ടായിരുന്നത്, ഒരു സ്വിംഗ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അതിൽ കയറ്റുന്നത് കൊണ്ട് അങ്ങനെ ഞാനും മോനും പിന്നെ ഇക്കാരൊരു ഫ്രണ്ടിൻ്റെ വൈഫും കൂടെ കയറി, അപ്പോൾ അതി ഇങ്ങനെ പോയും. പക്ഷേ അത് മേലെ തന്നെ അങ്ങോട്ട് പോകും, സാധാരണ ഒരു ഊഞ്ഞാല് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകലേ ഉള്ളൂ, പക്ഷേ അങ്ങ് മേലെ അവരെ കൊണ്ടുപോകും, അപ്പോഴേക്ക് എല്ലാ ബോധം കെട്ടുപോകും. അവിടെ മോനാണെങ്കിൽ ആ പൊക്കത്ത് എത്തിയപ്പോൾ എനിക്ക് ടോയ്ലറ്റിൽ പോകുന്ന പോലെ കരച്ചിലായിരുന്നു, നമുക്ക് പകുതിക്ക് നിർത്തിയിട്ട് പോകാനും പറ്റില്ലല്ലോ. നെക്സ്റ്റ് പിന്നെ കുട്ടികൾക്കുള്ള ഈ ഇലക്ട്രിക് കാലായിരുന്നു കയറിയത്. അത് മോനും കാരണം ഫ്രണ്ടിൻ്റെ മോനും കൂടെ കയറി, അതുവഴി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് നേരമൊക്കെ റൈഡ് ചെയ്തു. പിന്നെ ലാസ്റ്റായിട്ട് കുട്ടികളെ കയറ്റിയതായിരുന്നു വെച്ചാൽ ഈ ട്രെയിനായിരുന്നു. അതിങ്ങനെ ആ ഒരു ഗ്യാപ്പിൽ ഇങ്ങനെ ഒരു ഇത്രയും റൗണ്ടിലിങ്ങനെയൊക്കെ ചുറ്റി കറങ്ങി ഒരു 3-4 മിനിറ്റ് ഇങ്ങനെ കറങ്ങി വരും. അപ്പോൾ എന്തായാലും ഞങ്ങളിതെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് എത്തിപ്പോഴും നേരമായിരുന്നു. പിന്നെ ഇക്കട അനിയനെ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു, അപ്പോൾ അവനും മക്കത്താണ് നിൽക്കുന്നത്. അവനെ അവിടെ കൊണ്ട് ഡ്രോപ്പ് ചെയ്തിട്ട് ഞങ്ങൾ വീട്ടിലെത്തിപ്പോൾ ഒരുപാട് ലേറ്റായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ വീഡിയോ. നിങ്ങളുടെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.